ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. രാവിലെ തന്നെ കിച്ചണിലെ പണികളൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഡൈനിങ് ടേബിളൊന്ന് തുടച്ചതാണ് കേട്ടോ. കാരണം ഫുഡൊക്കെ കൊണ്ടുവയ്ക്കാനാണ് കേട്ടോ. എല്ലാവരും കുളിച്ചൊക്കെ കഴിഞ്ഞ് ജോലിക്ക് പോകാൻ സമയമായി കേട്ടോ. അപ്പോൾ ഞാൻ വേഗം ഡൈനിങ് ടേബിളൊന്ന് തുടച്ചിട്ട് പിന്നെ ഫുഡൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്ത് വയ്ക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതിനിടയിൽ ഇത് അമ്മയും ഉണ്ണികളും ഉള്ളി വാങ്ങാൻ പോണതാണ് കേട്ടോ. വണ്ടിയിൽ ഉള്ളി വന്നിട്ടുണ്ട്. അപ്പം 3 കിലോ 100 രൂപ എന്ന് പറഞ്ഞിട്ട് വണ്ടി പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഞങ്ങളുടെ റോഡിൻ്റെ അവിടെ ചില വണ്ടികൾ ഈ ഭാഗത്തേക്ക് വരില്ല കേട്ടോ. റോഡിൻ്റെ അവിടെ നേരെ പോവും. ചില വണ്ടികൾ വീടിൻ്റെ ഉമ്പറത്തേക്ക് വരും കേട്ടോ. അപ്പോൾ അമ്മയും ഉണ്ണികളും കൂടി ഉള്ളി വാങ്ങാൻ പോണതാണ് കേട്ടോ. അപ്പോൾ ഞാൻ വെറുതെ വീഡിയോ എടുത്താണ് കേട്ടോ. ഇങ്ങനെ ഉള്ളി വാങ്ങുമ്പോൾ ശരിക്കും നല്ല ലാഭമാണ്. പക്ഷേ ഇത് ശരിക്കും ഉള്ളിയാണോന്ന് അറിയില്ല കേട്ടോ. ശരിക്കും കണ്ടാൽ ഈ സബോളയുടെ കുഞ്ഞിതുപോലെയുണ്ട് തോന്നുന്നത്. അപ്പോൾ എന്തായാലും അത് വാങ്ങി. അത് കഴിഞ്ഞ് പിന്നെ രാവിലെ ബാക്കിയുള്ള പണികളൊക്കെ കഴിഞ്ഞു. എല്ലാവരും ജോലിക്ക് പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ സായിമോന് ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് അവൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ അവന് 2 ദിവസമായിട്ട് നല്ല നീരുവീച്ചയും ചുമയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അവന് മരുന്ന് കൊടുക്കുകയാണ് കേട്ടോ. മരുന്ന് കഴിക്കാൻ മടിയാണ്. അപ്പോൾ ഞാൻ അവനവിടെ കളിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ അവനെ പിടിച്ചിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ആൾക്ക് എടുത്തപ്പോൾ അവനെ മനസ്സിലായി മരുന്ന് കഴിക്കാനെന്ന്. അപ്പോൾ പിന്നെ നല്ല വാശിയായിട്ടാണ് കേട്ടോ വന്നത്. മോന് വേണ്ട മന്ന് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ചില സമയത്ത് വാശിയിലുണ്ട് കഴിക്കും. പിന്നെ നല്ല വാശിയായിരുന്നു. മരുന്ന് കഴിക്കാൻ ഇഷ്ടമുണ്ടായില്ല. അപ്പോൾ അച്ഛനും കൂടെ വന്നിട്ട് കൈയും കാലൊക്കെ പിടിച്ചിട്ടാണ് കേട്ടോ ഞാൻ അവന് മരുന്ന് കൊടുത്തത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ സമാധാനിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ഇവിടെ കുറച്ച് നേരം ഇങ്ങനെ വന്നിരുന്നു കേട്ടാ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ സായിമോൻ കളിക്കുകയായിരുന്നു. വെയിൽ അപ്പോൾ അധികം വെയിലുണ്ടായില്ല കേട്ടാ. വെയിൽ കുറവായിരുന്നു. അപ്പോൾ സായിമോൻ അവിടെ കളിക്കുകയാണ്. അച്ഛൻ നോക്കിയിരിക്കുന്നുണ്ട് കേട്ടാ ഉണ്ണിനെ. അപ്പോൾ ഞാൻ വേഗം കുളിക്കാൻ പോയിട്ടാ. അപ്പോൾ പിന്നെ ആ ഒരു ഗ്യാപ്പിൽ ഞാൻ വേഗം കുളിക്കാൻ പോയി. കഴിഞ്ഞിട്ട് എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ഞാൻ കുറച്ച് നേരം ആളെ മടിയിലേക്ക് ഇരുത്തി കൊഞ്ചിച്ചു കേട്ടാ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അവൻ ഭയങ്കര അറ്റൻഷൻ സീക്കിങ് ആണ് കേട്ടോ. കാരണം എപ്പോഴും ഞാൻ അടുത്ത് വേണം. എപ്പോഴും ഇങ്ങനെ എൻ്റെ പിന്നാലെ ഇങ്ങനെ കിടന്ന് നടക്കും കേട്ടോ. അപ്പോൾ എടുക്കുന്നൊക്കെ പറഞ്ഞ് അപ്പോൾ പിന്നെ ഇങ്ങനെ മടിയിലൊക്കെ വയ്ക്കുന്ന ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അടക്കാൻ പോയി. ഇപ്പോൾ 2 ദിവസമായിട്ട് വാഷിംഗ് മെഷീൻ കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒട്ടും മെഷീനിലിടാൻ പറ്റാത്ത കാരണം തന്നെ തുണികൾ കുറേ ഉണ്ട് ഇട്ട് അലക്കാൻ വേണ്ടി. അപ്പോൾ ഞാനതാ അയമുള്ള തുണിയൊക്കെ എടുക്കുകയാണ് ബാത്റൂമിൽ. നോക്കിയപ്പോൾ പ്രതീക്ഷയിലും കൂടുതൽ തുണികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വേഗം അലക്കിയിട്ടു. അത്ര അലക്കി കഴിഞ്ഞപ്പോൾ ഞാൻ ആകെ നനഞ്ഞുവിട്ടു. അപ്പോൾ പിന്നെ ഞാൻ വേഗം കുളിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഉച്ചയ്ക്ക് ഉള്ള ഫുഡ് റെഡിയാക്കാണ് കേട്ടോ. അപ്പോൾ ഉപ്പേരി വയ്ക്കാൻ ഉരുളൻകിഴങ്ങ് കണ്ടെടുത്തത്. അപ്പോൾ ഉരുളൻകിഴങ്ങ് ഞാൻ തൊലി കളഞ്ഞ് ചെറുതായിട്ട് മാക്സിമം നമുക്ക് എത്ര ചെറുതാക്കാൻ പറ്റുന്ന അത്രയും ചെറുതാക്കി അരിയണതാണ് കേട്ടോ. ഉരുളൻകിഴങ്ങ് ഉപ്പേരി വയ്ക്കുമ്പോൾ നല്ലത്. കാരണം ഞാനത് വേവിച്ചെടുക്കാറില്ല കേട്ടോ. പാത്രത്തിലിട്ട് വേവിക്കാണ്ട് ഉള്ളി കാച്ചിട്ടാണ് കേട്ടോ ഇടാ. അപ്പോൾ ഇതാ ഇവിടെയാണ് ഞാൻ ഇരുന്ന് അരിഞ്ഞതെന്ന്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാണ്. അപ്പോൾ രണ്ടാളുടെ നടുവിലാണ് ഞാൻ ഇരുന്ന് അരിഞ്ഞത്. അപ്പം ഒരുവിധം അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എഴുന്നേറ്റപ്പോഴേക്കും അവരിതാ എൻ്റെ ഉള്ളിയൊക്കെ എടുത്ത് കൊണ്ടുപോകാറായി. ഇതാ ഒരാളെ ഉള്ളി എടുത്ത് വലിച്ച് കളിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വേഗം അവരൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഞാൻ ഉപ്പേരിക്കി ഉള്ളതൊക്കെ ഒന്ന് എടുത്ത് വയ്ക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതാ അരിഞ്ഞിരിക്ക് ഉള്ളിയും ഒക്കെ ഒരുമിച്ച് ആക്കണുണ്ട്. അപ്പോൾ ഞാൻ വേഗം അവരെ മാറ്റി. അത് ഞാനത് മാറ്റി വെച്ചു കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ ഉപ്പേരി വയ്ക്കുന്നത്. അപ്പോൾ ഞാൻ വേഗം മീനും കൂടെ വറക്കാമെന്ന് വെച്ചു കേട്ടോ. അപ്പോൾ മീന് സായിമോൻ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ അവനെ മാറ്റി ഫ്രിഡ്ജിലേക്ക് പോകണ്ട പറഞ്ഞാലും. അപ്പോൾ അവൻ തന്നെ വേഗം എടുത്തു. ഞാനടുത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജിലേക്ക് ഒരിക്കലും ഉണ്ണികളെ തന്നെ വിടാൻ പാടില്ല. അതായത് ഞാൻ ഫ്രിഡ്ജ് അടച്ചു. ഇനി മീൻ വേഗം നന്നാക്കി എടുക്കാൻ കേട്ടോ. അപ്പോൾ അയിലയാണ് കിട്ടിയത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള അയിലയാണ് കേട്ടോ. അപ്പോൾ അധികമൊന്നും വാങ്ങിയില്ല. ഒരു 3/4 കിലോ വാങ്ങിയിട്ടുള്ളൂ. കാരണം വറക്കാൻ വേണ്ടിയാണ് കേട്ടോ. ചാറ് വയ്ക്കാനല്ല വറക്കാനാണ്. അപ്പോൾ വറക്കുമ്പോൾ ഉണ്ണികൾക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ കഴിക്കാൻ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വറക്കാമെന്ന് വെച്ചു. അപ്പോൾ വേഗം ഞാനത് അരിഞ്ഞ് കഴുകി വെച്ചു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എപ്പോഴും മീനൊക്കെ വറക്കണേ മുമ്പ് ഞാനതിൽ എണ്ണയിൽ പപ്പടം കാശി എടുക്കൂട്ടോ. കാരണം ഇവിടെ എല്ലാവരും മീൻ കഴിക്കില്ലല്ലോ, നോൺ കഴിക്കാത്ത കാരണം. പിന്നെ എന്തായാലും വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. അപ്പോൾ ഞാനത് വൈകുന്നേരത്തേക്കും കൂടിയുള്ള പാപ്പടം ഞാൻ കാച്ചി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ മീൻ വറുക്കാണ് കേട്ടോ. മീൻ നല്ല ഫ്രഷ് മീനാണ് കേട്ടോ. അപ്പോൾ അത് നന്നാക്കിയപ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും. അപ്പോൾ അത് ഞാൻ ചേച്ചിക്ക് കൊടുത്താണ് കേട്ടോ. കാരണം ചേച്ചി ഉണ്ണിക്ക് ചോറ് കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേഗം ചേച്ചിക്കത് കൊടുത്തതാണ് കേട്ടോ. അതിലേക്ക് നെയ്യുണ്ടെന്ന് അറിയില്ല കേട്ടോ. നന്നായിട്ട് നെയ്യ് പോലെ വരുന്നുണ്ട്. അപ്പോൾ സാധാ ചാളക്കാണ് കേട്ടോ ഇങ്ങനെ നെയ്യായിട്ട് വരാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഉപ്പേരി വയ്ക്കാമെന്ന് വെച്ചു. അപ്പോൾ ഞാൻ ചതച്ചാണ് എടുക്കുന്നത്. ഈ ഒരു ഉപ്പേരിക്ക് ഞാനെപ്പോഴും ചതച്ചാണ് എടുക്കുന്നത്. ഞാൻ വെളുത്തുള്ളിയും കൂടി 3-4 അല്ലി വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു ഒരല്ലിട്ടിട്ട് ഞാൻ നന്നായി
നന്നായി അത്ര നന്നായിട്ടല്ല, എന്നാലും ഒരുവിധം ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ചട്ടി ചൂടാക്കി അതിൽ വെളിച്ചെണ്ണ വെച്ചിട്ട് ഈ ഉള്ളി ഇട്ട് കൊടുക്കാൻ കേട്ടോ. ഉള്ളി നന്നായിട്ട് മൂത്ത് വരുമ്പോൾ സാധാ നമ്മൾ പെരി വയ്ക്കുന്ന പോലെ തന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഉള്ളി നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കാൻ പോണത്. ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അത് നന്നായി ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില, വീട്ടിൽ തന്നെ ഉണ്ടായ കറിവേപ്പിലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നല്ല ഫ്രഷാണ്. അപ്പോൾ ഞാൻ ഇതിൽ കുറച്ചിട്ടത് കാണിച്ചിട്ടുള്ളൂ, പക്ഷേ ഞാൻ കുറച്ചുകൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ അരിഞ്ഞ് വെച്ച ഉരുളൻകിഴങ്ങ് ഞാൻ ഇതിലേക്ക് ഇടാൻ കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് എത്രയും ചെറുതാക്കി അരിയാൻ പറ്റണോ അത്രയും നല്ലതാണ്. കാരണം നമ്മളിൽ വെള്ളമൊന്നും ഒഴിക്കണില്ല കേട്ടോ, തീരെ വെള്ളം ഒഴിക്കണില്ല. ഇനി ഉപ്പിട്ടിട്ടൊന്ന് മൂടി വയ്ക്കുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ മൂടി വെച്ച് കഴിയുമ്പോൾ അതാ ഞാൻ നന്നായി ഇളക്കി കൊടുത്തിട്ട് ഒന്ന് മൂടി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ, ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ. ഇതാ തുറന്ന് കഴിഞ്ഞപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള, എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടത്. അപ്പോൾ ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കാരണം നമ്മളത് വെള്ളമൊന്നും ഒഴിക്കാണ്ട് ഈ വെളിച്ചെണ്ണയിൽ കിടന്നാണ് കേട്ടോ ആവിയിൽ വെന്ത് വന്നത്. അപ്പം ഇതാ ഇതാണ് എന്നിട്ട് സ്പെഷ്യൽ വിഭവം, ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ, എനിക്ക് അത്ര ഇഷ്ടമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണിട്ടെങ്കിൽ, എല്ലാവരും ഉരുളൻകിഴങ്ങ് ഉപ്പേരി വെച്ചിട്ടുണ്ടാവും, പക്ഷേ ഇതേപോലെ എല്ലാവരും വയ്ക്കുന്നെങ്കിൽ അറിയില്ല. പക്ഷേ ഇതേപോലെ വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.